ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. ജോഷുവയുടെ പുസ്തകം 1:9 തിരുവചനം: ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് തിരുവചനത്തിലൂടെ ജോഷുവയോട് പറയുകയാണ്, ശക്തനായിരിക്കണം, ധീരനായിരിക്കണം, പരിഭ്രമിക്കരുത്, ഭയപ്പെടരുത്, നിന്റെ കൂടെ ഞാനുണ്ടായിരിക്കും. കർത്താവ് ജോഷുവയോട് ഇത് പറയുന്നത്, മോശ ഇസ്രായേൽ ജനത്തിന് നേതൃത്വം കൊടുത്തു. അങ്ങനെ മോശയുടെ നേതൃത്വത്തിലൂടെ വലിയ കാര്യങ്ങൾ ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ മോശ ഈ നേതൃസ്ഥാനത്തിൽ നിന്ന് വിരമിക്കുന്നു. അപ്പോൾ ഇനി എന്താണ് ചെയ്യുക? ഞങ്ങൾ ഇനി ഞങ്ങളെ ആരാണ് നയിക്കുക? ഇനി ഞങ്ങൾ ആര് മുമ്പോട്ട് കൊണ്ടുപോകും? ജോഷുവയാണെങ്കിലും മറ്റെല്ലാവരും ആകുലപ്പെട്ട് ഭയപ്പെട്ട് ഇനി ഞങ്ങൾ എന്തു ചെയ്യും എന്നാലോചിക്കുമ്പോൾ ദൈവം ജോഷുവയെ ഇസ്രായേൽ ജനത്തിൻ്റെ നേതൃത്വം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ജോഷുവയ്ക്ക് ആ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ ഒത്തിരിയേറെ ആകുലതകളുണ്ട്, ടെൻഷനുണ്ട്, ഭയമുണ്ട്, പരിഭ്രമമുണ്ട്, പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ദൈവം ജോഷുവയോട് പറയുകയാണ്, ശക്തനായിരിക്കണം, നീ ധൈര്യമുള്ള വ്യക്തിയായിരിക്കണം, നീ ഭയപ്പെടരുത്, നീ പരിഭ്രമിക്കരുത്, നിന്റെ കൂടെ ഞാനുണ്ട്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഇതുപോലെ ഇനി എന്താണ് ചെയ്യുക എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ ഭയവും അസ്വസ്ഥതകളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരും. ഇവിടെ കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഭയപ്പെടരുത്, പരിഭ്രമിക്കരുത്, കർത്താവ് കൂടെയുണ്ട് എന്നുള്ള വലിയ ഒരു ബോധ്യം നമുക്ക് ആവശ്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 40:31 തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. സ്നേഹമുള്ളവരെ, ഇനി എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ തളർന്നു പോയാൽ അത് നമ്മളെ നിഷ്ക്രിയരാക്കും, ചിലപ്പോൾ അലസതയിലേക്ക് നമ്മളെ കൊണ്ടുപോകും, നിരാശയിലേക്ക് നമ്മളെ കൊണ്ടുപോകും, ചിലപ്പോൾ പാപങ്ങളിലേക്കും ജഡിക പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ നമ്മളെ കൊണ്ടുപോകും. ഞാനൊരിക്കലൊരു പുസ്തകത്തിൽ വായിച്ചു തോർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഫാദർ ഡാമിയൻ മൊളോക്കോ ദ്വീപിൽ കടന്നു ചെന്ന സമയം. അപ്പോൾ ഈ കുഷ്ഠരോഗികളുടെ ഇടയിലേക്ക് ഫാദർ ഡാമിയൻ കടന്നു ചെല്ലുമ്പോൾ അവിടെ 800 കുഷ്ഠരോഗികളുണ്ടായിരുന്നു. ഈ 800 കുഷ്ഠരോഗികളുണ്ടെങ്കിലും അവിടെ യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളില്ല. ഈ കുഷ്ഠരോഗികളൊക്കെ കടുത്ത നിരാശയിലും മദ്യപാനത്തിലും ഒക്കെയാണ് കഴിഞ്ഞിരുന്നത്. അവർക്ക് പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യാനില്ല. ഈ കുഷ്ഠരോഗികളെ കൊണ്ടുചെന്ന് ഈ മൊളോക്കോ ദ്വീപിലെത്തിക്കുന്നു, അവർക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എന്നാൽ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ, ശുദ്ധജലം അവിടെ ലഭിക്കാത്ത അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഫാദർ ഡാമിയൻ അവിടെ എത്തുന്നത്. ഫാദർ ഡാമിയൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി സങ്കടം തോന്നി. അദ്ദേഹം അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കുറേ കൂടെ വൃത്തിയുള്ളതാക്കി, അദ്ദേഹം അവിടെ ശുദ്ധജലം എത്തിക്കാനുള്ള വഴികളൊരുക്കി. പിന്നീട് അദ്ദേഹത്തെ ഞെട്ടിച്ചൊരു കാര്യം, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതിനാൽ ഈ കുഷ്ഠരോഗികൾ ചെയ്തിരുന്ന ഒരു കാര്യം, അവിടെ ഈ ദ്വീപിൽ ഒത്തിരിയേറെ വളർന്നിരുന്ന ഒരു ചെടിയുടെ വേര്, ആ വേര് മണ്ണിൽ ആഴപ്പെട്ട് കിടക്കുന്ന ഈ വേര് ഈ കുഷ്ഠരോഗികൾ അവരുടെ മുറിഞ്ഞ കയ്യും കാലും ഒക്കെ ഉപയോഗിച്ച് മാന്തി ആ വേരുകളെടുത്ത് ആ വേര് വാറ്റി ഉണ്ടാക്കുന്ന മദ്യം, നല്ല ശക്തമായിട്ടുള്ള മദ്യം, അത് അവരുപയോഗിച്ച് മദ്യപാനം നടത്തി സ്ത്രീ പുരുഷന്മാർ പല വിധത്തിലുള്ള തെറ്റുകളിലും പാപങ്ങളിലും ഒക്കെ ഏർപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഫാദർ ഡാമിയൻ കാണാനിട വന്നത്. അപ്പോൾ സ്നേഹമുള്ളവർ,
അത് അദ്ദേഹത്തെ വളരെയധികം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു. അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം അവരെല്ലാവരും വിളിച്ചു കൂട്ടി, അതിൽ നന്നായിട്ട് പാടാൻ കഴിവുള്ള വ്യക്തികളൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ അദ്ദേഹം നല്ല ഗായക സംഘങ്ങൾ രൂപപ്പെടുത്തി, അങ്ങനെ അവരെ പാടാൻ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ നല്ല നല്ല ഗായക സംഘങ്ങൾ അവരുടെ ഇടയിലുണ്ടായി. ഫാദർ ഡാമിയൻ അവരുടെ ചുറ്റിലും നടന്ന് കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആരോഗ്യമുള്ളവരെ കണ്ടെടുത്തു. അവരൊക്കെ നേതാക്കന്മാരായി തിരഞ്ഞെടുത്ത് ഓരോരോ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചു. സ്നേഹമുള്ളവരെ തുടർന്ന് ആ മൊളോക്കോ ദ്വീപിൽ കുഷ്ഠരോഗികളുടെ ഇടയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അവരുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷം വന്നു. അവരുടെ ജീവിതം കുറേ കൂടെ സുന്ദരമായി. അവർ സന്തോഷത്തോടെ അവിടെ ജീവിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവർക്ക് ഒരു മാലാഖയുടെ സാന്നിധ്യം പോലെ അനുഭവപ്പെട്ടു. അവിടെയുള്ള ആളുകളെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചു. സ്നേഹമുള്ളവരെ, അങ്ങനെ അതുവരെ നരകതുല്യമായിരുന്ന ആ മൊളോക്കോ ദ്വീപിനെ ഫാദർ ഡാമിയൻ തൻ്റെ സാന്നിധ്യത്തിലൂടെ അതൊരു അനുഗ്രഹത്തിൻ്റെ ഇടമാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ കുഷ്ഠരോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ അതുവരെ ചിന്തിച്ചത് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇനി എന്താണ് ചെയ്യാനുള്ളത്, അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ വന്നപ്പോഴാണ് അവർ കാര്യമായി അവിടെയുള്ള കുറേ ചെടികളിൽ ഗവേഷണം നടത്തി. അവർ മദ്യം വാറ്റുന്നതിനെ കുറിച്ച് കണ്ടെത്തി. അങ്ങനെ അതിനുവേണ്ടി അധ്വാനിച്ച് മദ്യം വാറ്റി അത് കുടിച്ച് തെറ്റായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അങ്ങനെ മൃഗതുല്യം അവർ ജീവിച്ചിരുന്നത്. ഇത് സ്നേഹമുള്ളവരെ, ഇത് കുഷ്ഠരോഗികളുടെ ജീവിതത്തിൽ മാത്രമല്ല ഇന്ന് ലോകത്തിൽ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ കടന്നു വരാനിടയുള്ള വലിയൊരു അപകടമാണ്. ഇനി എന്താണ് എനിക്ക് ചെയ്യാനുള്ളത്, ഇനി ഞാൻ എന്തു ചെയ്യും എന്നുള്ളൊരു ചിന്ത മനുഷ്യരെ അലട്ടാൻ തുടങ്ങുമ്പോൾ അത് പലവിധത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് കൊണ്ടുപോകുന്നു. ഒരിക്കൽ ആത്മഹത്യയുടെ വക്കീലായിരുന്ന ഒരു കുടുംബം, അവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നതിനെ കുറിച്ച് ആ സഹോദരി തന്നെ എൻ്റെ അടുത്ത് പങ്കുവച്ചത് ഞാൻ ഓർക്കുകയാണ്. അവരുടെ ജീവിത പങ്കാളി, അവർ ഭാര്യയും ഭർത്താവും മക്കളും വിദേശത്തായിരുന്നു. അങ്ങനെ അവരവിടെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഭർത്താവിൻ്റെ ജോലി ആശ്രയിച്ചിട്ടാണ് ഇവർ കഴിഞ്ഞിരുന്നത്. അങ്ങനെ അവർ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് അവരുടെ ഭർത്താവ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത്. സ്നേഹമുള്ളവർ, അതിനുശേഷം ഈ ഭാര്യയ്ക്കും കുട്ടികൾക്കും മുമ്പോട്ട് പോകാൻ വരുമാന മാർഗമില്ല. ഈ ഭാര്യയും മക്കളും ചിന്തിച്ചു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും, ഇനി ഞങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകും. അവരുടെ മുമ്പിൽ വഴികളൊന്നുമില്ല. സാമ്പത്തികമായിട്ട് അവർക്ക് അങ്ങനെ കെട്ടുറപ്പുള്ള ഒരു കുടുംബവുമല്ല. ഇനി എന്ത് ഞങ്ങൾ ചെയ്യും, ഇനി എങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകും. അവരുടെ മുമ്പിൽ ആദ്യം തെളിഞ്ഞു വന്ന വഴി ആത്മഹത്യ ചെയ്യാം എന്നുള്ളതായിരുന്നു. പക്ഷെ ആ സഹോദരി കർത്താവിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരി ആയതുകൊണ്ട് ആ സഹോദരി വിശുദ്ധ ഗ്രന്ഥം തുറന്ന് പ്രാർത്ഥിച്ചു. വിശുദ്ധ ഗ്രന്ഥം തുറന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ സഹോദരിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു. യെശയ്യാപ്രവചനം 40:31, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചെറുകുടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ആ വചനം ആ സഹോദരിക്ക് വലിയ ശക്തി നൽകി. അവരങ്ങനെ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അവരുടെ സുഹൃത്തുക്കളോട് ആലോചിച്ചു. അങ്ങനെ അവരെല്ലാവരും സഹായിച്ച് അവിടെ വിദേശത്ത് അവരങ്ങനെ ഒരു ബ്യൂട്ടി പാർലർ അവിടെ തുടങ്ങി. സ്നേഹമുള്ളവരെ, അതിലൂടെ പതുക്കെ പതുക്കെ അവർ വളർന്നു. പിന്നീട് അവർക്ക് അത്യാവശ്യം സാമ്പത്തികമൊക്കെയായി, മക്കളെയൊക്കെ പഠിപ്പിച്ചു. പിന്നീട് ഇതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് അവരവിടെ ഒരു ബിസിനസ് ആരംഭിച്ചു. ആ ബിസിനസ്സും വളരാൻ തുടങ്ങി. ഞാൻ ഈ കുടുംബത്തെ കാണുമ്പോൾ അവർ നല്ല നിലയിൽ വലിയൊരു ബിസിനസ് നടത്തുന്ന ഒരു കുടുംബമായി അവിടെ മാറിയിരിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, അവരുടെ ജീവിതത്തിൽ ഈ ചോദ്യം അവരലട്ടിയിരുന്നു. ഇനി എന്താണ് ഞങ്ങൾ ചെയ്യുക, ഇനി എങ്ങനെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോവുക, ഇനി എന്ത് ഞങ്ങൾ ചെയ്യും. ആ ചോദ്യത്തിന് മുമ്പിൽ പകച്ചു പോകാതെ, ആത്മഹത്യ ചെയ്യാതെ അവർ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയപ്പോൾ അവർക്ക് വലിയ വിജയത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചു. സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ്. ഒന്നും ചെയ്യാനില്ല എന്ന് ചിന്തിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തെ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകും. പലരും മദ്യപാനത്തിലേക്കും ദുശീലങ്ങളിലേക്കും മയക്കുമരുന്നിലേക്കും ജഡിക പാപങ്ങളിലേക്കും മോശമായ കാഴ്ചകൾ കുറേ നേരം കണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പലരും പോകുന്നപ്പോഴാണ് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ള ചിന്ത വരുമ്പോഴാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ച്
മുമ്പോട്ട് പോകാൻ തീരുമാനമെടുക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. പരീക്ഷയിൽ തോറ്റപ്പോൾ ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, പരീക്ഷയിൽ തോറ്റപ്പോൾ. എന്നാൽ പരീക്ഷയിൽ തോറ്റിട്ടും വീണ്ടും വീണ്ടും പരീക്ഷകൾ എഴുതി ജയിച്ച് നല്ല നിലയിൽ എത്തിച്ചേർന്ന, ദൈവത്തിൽ ആശ്രയിച്ച് വളർന്ന അനേകം കുട്ടികളെയും കണ്ടിട്ടുണ്ട്. ജോലി നഷ്ടപ്പെടുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് നിഷ്ക്രിയരായിരിക്കുന്നവരുണ്ട്, മദ്യപിച്ച് ജീവിക്കുന്നവരുണ്ട്. ബിസിനസ് തകരുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് മദ്യപിച്ചും ദുശീലങ്ങളിൽ ഏർപ്പെട്ടും നടക്കുന്ന വ്യക്തികളുണ്ട്. സ്നേഹമുള്ളവരെ, ബാങ്കിലെ ലോണിൻ്റെ അടവ് അടയ്ക്കാനില്ലാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങളെക്കുറിച്ച് ദിവസങ്ങളിൽ നമ്മൾ കാണുന്നു. കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ജോഷയോട് പറഞ്ഞ ദൈവം നമ്മോടും പറയുകയാണ്, ശക്തരായിരിക്കുക, ധീരരായിരിക്കുക, ഭയപ്പെടരുത്, പരിഭ്രമിക്കരുത്, കർത്താവിൽ ആശ്രയിക്കുക, കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, ഇനി എന്താണ് ഞാൻ ചെയ്യുക എന്നുള്ള ചിന്ത വരുമ്പോൾ, നിരാശയിലേക്കും സങ്കടത്തിലേക്കുമല്ല പോകേണ്ടത്, ദൈവത്തിലേക്ക് നോക്കുക. ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ചെങ്കടലിൻ്റെ മുമ്പിലെത്തി അവർ. ആ സമയം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഫറവോയുടെ സൈന്യവുമുണ്ട്. ഇസ്രായേൽ ജനം തങ്ങളോട് തന്നെ ചോദിച്ചു, ഇനി എന്ത് ഞങ്ങൾ ചെയ്യും, ഇനി എന്ത് നമ്മൾ ചെയ്യും. അവർ ആ ചോദ്യവുമായിട്ട് മുമ്പോട്ട് പോയപ്പോൾ മോശ ദൈവത്തോട് ചോദിച്ചു, ഇനി എന്ത് ഞങ്ങൾ ചെയ്യും. മോശയോട് വടി ഉയർത്താൻ പറഞ്ഞു. മോശ ദൈവത്തെ അനുസരിച്ചു, ചെങ്കടൽ രണ്ടായി വിഭജിച്ചു. അവർ അത്ഭുതകരമായ വിധത്തിൽ ചെങ്കടൽ കടന്നു. അതേ സ്നേഹമുള്ളവരെ, കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഇനി എന്ത് ചെയ്യും എന്ന് നമ്മൾ ചിന്തിക്കുന്ന പ്രതിസന്ധികൾ. അത് രോഗങ്ങളാകാം, തകർച്ചകളാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, ദുശീലങ്ങളാകാം. അവിടെ പകച്ചു നിൽക്കാതെ, നിഷ്ക്രിയരാകാതെ, നിരാശയിലേക്ക് പോകാതെ, സങ്കടങ്ങളിൽ പെട്ടുഴലാതെ ദൈവത്തിലേക്ക് നോക്കുക. സ്നേഹമുള്ളവരെ, ഗോലിയാത്ത് എന്ന മല്ലനെ കണ്ടപ്പോൾ സാവൂളും ഇസ്രായേൽ ജനങ്ങളും ഇനി എന്തു ചെയ്യും എന്നാലോചിച്ചു കൊണ്ടിരുന്നു. അവർ ഭയപ്പെട്ടു. എന്നാൽ ദാവീദ് എന്ന ഇടയ ചെറുക്കൻ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നല്ല ചിന്തിച്ചത്, ദൈവത്തിലേക്ക് നോക്കി. ദൈവം അവന് ശക്തി കൊടുത്തു. അവൻ ഗോലിയാത്തിനെ നേരിടാൻ അവൻ ചെന്നു. ദൈവം കൊടുത്ത ശക്തി കൊണ്ട് ഗോലിയാത്ത് എന്ന മല്ലനെ അവൻ തകർത്ത് വീഴ്ത്തി. സ്നേഹമുള്ളവരെ, കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യുക, ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന വിധത്തിലുള്ള പ്രതിസന്ധികളിൽ നമ്മൾ അകപ്പെടുമ്പോൾ നിരാശപ്പെടാതിരിക്കുക, നിഷ്ക്രിയരാകാതിരിക്കുക, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, ദൈവത്തിലേക്ക് നോക്കുക, ശക്തരാവുക, ധീരരാകുക, ഭയപ്പെടാതിരിക്കുക, പരിഭ്രമിക്കാതിരിക്കുക. കൂടെയുള്ള ദൈവം നമ്മളെ സഹായിക്കും. ഈ ധൈര്യം ലഭിക്കുവാൻ, ഈ അഭിഷേകം ലഭിക്കുവാൻ തുടർന്നുള്ള ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആരാധന ആരാധന ആരാധന.
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് അടുത്തുള്ളതുപോലെ സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറേത് ശ്രേഷ്ഠ ജനതയാണുള്ളതെന്ന് വചനം ചോദിക്കുന്നത് പോലെ ദൈവം നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധമായ സമയം നിമിഷങ്ങൾ സ്നേഹമുള്ളവരെ, ദൈവാനുഗ്രഹം ആവശ്യമുള്ള നമ്മുടെ കുടുംബത്തിലെ എല്ലാ മേഖലകളും കർത്താവിന് സമർപ്പിക്കാം. രോഗികളെ സമർപ്പിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സമർപ്പിക്കാം, യുവതി യുവാക്കളെ സമർപ്പിക്കാം, എല്ലാ ദമ്പതികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നവരെയും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ശക്തരായിരിക്കുക, ധീരരായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. ഇനി എന്താണ് ചെയ്യുക? മോശയിൽ നിന്ന് നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ ജോഷയും ഇസ്രായേൽ ജനവും ചിന്തിച്ചതാണ്, ഇനി ആര് ഞങ്ങളെ നയിക്കും? ജോഷ ചിന്തിച്ചു, ഇനി എന്ത് ചെയ്യും, എങ്ങനെ മുമ്പോട്ട് പോകും? കർത്താവ് പറഞ്ഞു, ശക്തനായിരിക്കുക, ധീരനായിരിക്കുക, ഭയപ്പെടരുത്, പരിഭ്രമിക്കരുത്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സ്നേഹമുള്ളവരുടെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യും ഞാൻ, ഇനി എന്താണ് ചെയ്യുക, എങ്ങനെ മുമ്പോട്ട് പോകും എന്ന ചിന്തകൾ നമ്മളിലും കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ നിഷ്ക്രിയരാകാം. ദുശീലങ്ങളിലേക്കും അലസതയിലേക്കും പാപങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലാം. നമ്മൾ വചനപ്രഘോഷണത്തിൽ കണ്ടു മൊളോക്കയിലെ കുഷ്ഠരോഗികൾക്ക് എന്താ സംഭവിച്ചതെന്ന്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതിരുന്നതുകൊണ്ട് അവർ ആ ദ്വീപിലെ ധാരാളമുണ്ടായിരുന്ന ചെടിയുടെ വേര് വാറ്റി മദ്യമുണ്ടാക്കി, ആ മദ്യം കഴിച്ച് അവർ ലഹരിയിൽ പലവിധത്തിലുള്ള പാപങ്ങളിലും മുഴുകി ജീവിച്ചപ്പോഴാണ്, നിങ്ങൾക്ക് പലതും ചെയ്യാനാകും, നിങ്ങളുടെ ജീവിതം സുന്ദരമാക്കാനാകുമെന്ന് അവർക്ക് പറഞ്ഞുകൊടുത്തുകൊണ്ട് ഫാദർ ഡാമിയൻ അവിടെ എത്തിയത്. അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും വഴി നരകതുല്യമായിരുന്ന ആ ജീവിതങ്ങൾ വളരെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും സൗഖ്യത്തിലേക്കും കടന്നു വന്നു. അതേ സ്നേഹമുള്ളവരെ, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചാൽ, ഇനി എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല എന്ന് കരുതിയാൽ, പരീക്ഷകൾ തോൽക്കുമ്പോൾ, ബിസിനസ് തകരുമ്പോൾ, ജീവിത പങ്കാളിയെ നഷ്ടപ്പെടുമ്പോൾ, ദാമ്പത്യം തകരുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് കരുതിയിരിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ കർത്താവ് നമ്മളെ വീണ്ടും ശക്തിപ്പെടുത്തും, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതാണ് കർത്താവ് വചനത്തിലൂടെ നമ്മോട് സംസാരിച്ചത്. ഈശോയെ ആ പ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ജീവിത പ്രതിസന്ധികളിൽ നിരാശപ്പെടാതെ, നിഷ്ക്രിയരാകാതെ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മാദിയായൊഴുകി എന്നിരുന്നുവാ,
ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ, ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി, പരിശുദ്ധാത്മശക്തി ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും കടന്നു വരട്ടെ. ശക്തി കൊണ്ട് നിറയട്ടെ, ഉണർവ് നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, പുതിയ സൃഷ്ടികളായി മാറട്ടെ. കർത്താവേ, എല്ലാവർക്കും വലിയ പ്രത്യാശ നൽകി അനുഗ്രഹിക്കണമേ. തളർന്നു പോകാതെ ബലം ധരിച്ചുവിടുവാൻ, കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചുവിടുവാൻ, കാത്തിരിക്കും നീതാ ഞാനും യഹോവേ, ശക്തി പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ, കാത്തിരിക്കും നീതാ ഞാനും യഹോവേ, ശക്തി പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധാത്മാവേ, എല്ലാവരിലും നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ, ശക്തി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. യേശുവേ, ആരാധന ആരാധന ആരാധന, മഹത്വം 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 മഹത്വം. ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും സുഖപ്പെടട്ടെ, അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. എല്ലാം തകർന്നു പോയി, ഒന്നും ശരിയാകുന്നില്ലല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിനലട്ടുമ്പോൾ നിരാശപ്പെടാതെ ദൈവത്തിലേക്ക് നോക്കാൻ, പ്രത്യാശ കൊണ്ട് നിറയാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുക. ചിന്തണമേ ദിവ്യവരങ്ങളിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.